ഹേയ് ഫ്രണ്ട്സ്, വെൽക്കം ടു പാപ്പിൻസ് മോജോ. ഇന്ന് നമുക്കൊരു വ്ളോഗാണ്. ചങ്ങനാശ്ശേരി മെഗാ ഫെസ്റ്റ് കാണാൻ വന്നേക്കുവാണ്. ഇത് എസ് ബി കോളേജിൻ്റെ ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. എസ് ബി കോളേജ്, മീഡിയ വില്ലേജ്, ചാരിറ്റി വേൾഡ്, ഈ മൂന്ന് ഓർഗനൈസേഷൻ കൂടി ചേർന്ന് നടത്തുന്ന പ്രോഗ്രാമാണ്. 2000 കിഡ്നി പേഷ്യൻസിനെ സഹായിക്കുക എന്ന നല്ല മനസ്സോടുകൂടി നടത്തുന്ന ഒരു വെഞ്ചറാണ്. എല്ലാവരും മസ്റ്റായിട്ട് വന്ന് കാണുക, ഇവരെ സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് കാണാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഉള്ളിലേക്ക് വന്ന ഉടനെ കാണുന്നത് കുറച്ച് വിളവെടുത്ത ഐറ്റംസ് ആണ്. ഫെസ്റ്റിവലിൽ കാണുന്ന പോലൊക്കെ തന്നെ ഇവർ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് അപ്ലയൻസസും മറ്റ് ഗാഡ്ജറ്റ്സും ഒക്കെ ഇവർ ഈ പല സ്റ്റോളുകളിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ സ്റ്റോളും ഓരോ കമ്പനിക്കാർ അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പുകാർ ഏറ്റെടുത്തിട്ട് അവർ അവരുടെ ഐറ്റംസ് കൊണ്ടുവന്ന് വിൽക്കുകയും അല്ലെങ്കിൽ ഓർഡർ കളക്ട് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. അതെയല്ലേ, വീട് ഫർണിഷ് ചെയ്യാൻ വേണ്ട ഐറ്റംസും ഇവിടെ പല സ്റ്റോൾസിലായിട്ട് കാണിക്കുന്നുണ്ട്. വീട് പുതുതായിട്ട് പണിയുന്നുണ്ട് അല്ലെങ്കിൽ റീഫർണിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എല്ലാവരും വന്ന് ഈ ഒരു ഫെസ്റ്റ് കൂടുക. കൗച്ചസും സോഫ സെറ്റ്സും അങ്ങനെയുള്ള ഐറ്റംസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് കളർ വെറൈറ്റി അതിൻ്റെ ക്ലോത്തിങ്ങിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ സ്പേസ് കൺസിഡർ ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാനുമുള്ള ഒരു ഫെസിലിറ്റി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് നടത്തുന്ന ഒരു സ്റ്റോളുണ്ട്. നമുക്കിവിടെ വന്ന് നമ്മുടെ ചെക്കപ്പിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ കോസ്മെറ്റിക് സർജറി റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഹോം മെയ്ഡ് ഐറ്റത്തിൻ്റെ സെയിലിന് വേണ്ടി നല്ലൊരു നമ്പർ ഓഫ് സ്റ്റോൾസ് ഉണ്ട്. അത് ഫുഡും ക്രാഫ്റ്റും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതിൽ. ഇത് മാമ്പഴം, അത് ചക്ക, ചക്ക 40. സ്റ്റോൾസ് ഇരിക്കുന്ന ഫുൾ ഏരിയ എയർ കണ്ടീഷൻഡ് ആണ്. കോൺ ബിസ്ക്കറ്റ് വിറ്റിരുന്ന ആളെ ഹെൽപ്പ് ചെയ്യാൻ ഐസ്ക്രീം വിറ്റിരുന്ന ആള് കണ്ടുപിടിച്ച ഒരു രീതിയാണ് കോൺ ഐസ്ക്രീമിൽ എൻഡ് ചെയ്തെന്നാണ് ആ അങ്കിള് പറഞ്ഞു തന്നത്. പാലിയേറ്റീവ് കെയർ സെൻ്റർ നടത്തുന്ന ഒരു സ്റ്റോളാണ്. ഇതിൻ്റെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസും ഡെക്കോറും ഒക്കെ ഉണ്ട്. മലയാള മനോരമയും ഐശ്വര്യ സിൽസൂടെ ചേർന്ന് നടത്തുന്ന ഒരു ലക്കി ഡ്രോ ആണ്. ഞങ്ങളും ഒരെണ്ണം എഴുതിയിട്ട് നമുക്ക് നോക്കാം. ഒരുപാട് പേര് ബോട്ടിൽ ആർട്ട് എന്ന ഒരു കോൺസെപ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. ഡ്രീം ഗാജസ് ഇപ്പം നല്ലൊരു ട്രെൻഡാണ്. ഒരുപാട് സ്റ്റോൾസ് അത് വിൽക്കുന്നുണ്ട്. ഷൂട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇനാഗ്രേഷൻ ഡേയിൽ തന്നെയാണ് പോയത്. ഒരുപാട് സ്റ്റോൾസൊക്കെ വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ട്. ബാക്കിലാണെങ്കിൽ ഇനാഗ്രൽ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അതാണ് ഇത്രയും സൗണ്ട്. വെറ്റ് പെറ്റ്സിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട്. നല്ല വെറൈറ്റി ഓഫ് ഫൈറ്റേഴ്സും ഗപ്പിയും ഒക്കെ ഉണ്ട് അവിടെ. തേൻ്റെ ഒരുപാട് വെറൈറ്റി വിൽക്കുന്ന ഷോപ്പാണ്. ഇവർക്ക് തേനീച്ച വളർത്തുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. ഡീറ്റെയിൽസൊക്കെ അവർ പറയും. ഇങ്ങനെയാണ് കോട്ടൺ ക്യാൻഡി ഉണ്ടാക്കുന്നത്. പഞ്ചസാരയാണ് മെഷീനിലേക്ക് ഇടുന്നത്. പഞ്ചസാര എന്നിട്ട് ഇങ്ങനെ നൂലായിട്ട് വരും. അത് ജസ്റ്റ് പഞ്ചസാര മാത്രമേ ഉള്ളൂ. അതിങ്ങനെ ചുറ്റി എടുക്കുന്നതാണ് കോട്ടൺ ക്യാൻഡി. ഇത് പെട്ടെന്ന് അലുത്തും പോവും. ഹാൻഡ്ലൂം
ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഖാദിയുടെ ഒരു ഷോപ്പുണ്ട്, നമുക്ക് അവിടെ നിന്ന് ഡ്രസ്സ് ഒക്കെ വാങ്ങിക്കാൻ പറ്റും. തേർട്ടി പെർസെൻറ്റ് ഓഫുണ്ട് ഈ ഒരു ഖാദിയുടെ പ്രൊഡക്ഷന്. അതോടൊപ്പം തന്നെ ഫുഡ് ഐറ്റംസും എസ്പെഷ്യലി കേക്കും ഇവർ സെയിലിന് വെച്ചിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഈ ഒരു സ്റ്റോളാണ് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. കാരണം എനിക്ക് ഞാൻ ഭയങ്കര ക്രേസിയാണ് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ. ഇവർക്ക് നല്ലൊരു വെറൈറ്റി ഓഫ് പ്ലാന്റ്സും ഉണ്ട്, എസ്പെഷ്യലി സക്കലൻസ്. ഞാൻ കുറേ അന്വേഷിച്ചു, കഷ്ടപ്പെട്ട് കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ വീട്ടിൽ. പക്ഷേ ഇവിടെ കണ്ടപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് കിടക്കുന്നത്. നല്ല ക്രിയേറ്റീവ് ആയിട്ട് ഇന്നർ മീനിങ് ഉള്ള പെയിന്റിങ്സ് ആണ് ഈ ഒരു ഷോപ്പിൽ. ക്രിയേറ്റീവും ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റോളാണിത്. ഇവിടെ വെഹിക്കിൾസിൻ്റെ മിനിയേച്ചർ ഫോം ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ കാണുമ്പോൾ ഒറിജിനലാന്ന് പറയാം, അത്രയും പെർഫെക്ഷനിൽ അവർ ചെയ്തിട്ടുണ്ട്. ഇവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുക്കാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ട്രാവൻകൂർ ഹെറിറ്റേജ് മ്യൂസിയം കണ്ടക്ട് ചെയ്യുന്ന ചെറിയൊരു എക്സിബിഷനാണിത്. എൻ്റെ ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ് പുരാവസ്തുവും മ്യൂസിയംസും എക്സിബിഷനും ഒക്കെ. സോ എനിക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ട് ഈ ഒരു ഫീൽഡിനോട്. ഞാൻ ഇവിടെ ബാക്കിയുള്ളവരിലും ഒരു ക്യൂരിയസ്നെസ് കണ്ടു. നോർമലി ആൾക്കാർ സ്കിപ്പ് ചെയ്യാറാണ് പതിവ്, പക്ഷെ ചില ആൾക്കാർ ഫുൾ കണ്ടുപോകുന്നത് ഞാൻ കണ്ടു. കേരളത്തിൻ്റെ തനതായതും അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഫോറിൻ ആയിട്ടുള്ള യുട്ടൻസിൽസ് അല്ലെങ്കിൽ ചില ടെക്നോളജിയുടെ ഭാഗമായിട്ടുള്ള ഐറ്റംസ്, അളവുകൾ, ഇതൊക്കെ ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. എഴുതാൻ ഉപയോഗിച്ചതും അതിനുശേഷം പ്രിൻറ്റിങ് ടെക്നോളജി വന്നപ്പോൾ അപ്പോൾ ഉപയോഗിച്ച അച്ചുകളും ഒക്കെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. പല യുദ്ധങ്ങളിൽ സോൾജിയേഴ്സ് യൂസ് ചെയ്തിരുന്ന ഒബ്ജക്ട്സും ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഫോട്ടോഗ്രാഫി ക്രേസ് ആയിട്ടുള്ളവർക്ക് ഈ ഒരു ഏരിയ എസ്പെഷ്യലി ഇൻട്രസ്റ്റ് ആകും. കാരണം ക്യാമറാസിൻ്റെ ഒരു നല്ല കളക്ഷൻ, പല ചേഞ്ചസ് ക്യാമറാസിൽ വന്ന ഡിഫറെൻറ്റ് ചേഞ്ചസും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് കേട്ടിട്ട് നല്ല പഴക്കമുള്ളതാണ്, യേശു ക്രിസ്തുവിനെ യൂദാസ് വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തെന്നുള്ള ആ വെള്ളിക്കാശിൻ്റെ ഒരു മോഡലാണ് ഇവിടെ. ഈ ഒരു ഏരിയ ഞങ്ങൾ ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയും, നാണയവും കറൻസിയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഗാലറിയാണ് ഇത്. ഈ വ്ളോഗ് ഞാൻ രണ്ട് പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഒരു ഫുൾ ഓൺ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത്തും ആയിരിക്കും, നിങ്ങൾക്ക് ബോറും അടിക്കും. ഈ ഒരു എക്സിബിഷൻ തീരുന്നത് വരെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. നാളെ മറ്റ് പാർട്ടി, ഈ ഒരു ഫെസ്റ്റിൻ്റെ ബാക്കിയുള്ള പോർഷൻസും ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇനിയും കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഈ വ്ളോഗിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. എൻ്റെ ചാനലിൽ ആരെങ്കിലും പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. ഇനി ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസും വ്ളോഗും ഒക്കെ കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. സോ ദെൻ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയും പെട്ടെന്ന് തന്നെ വന്ന് എൻ്റെ വീഡിയോ കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. ഈ വ്ളോഗിൻ്റെ മറ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ടുമായിട്ട് നാളെ കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.